സ്റ്റാലിയൻ ഇതാ നമ്മുടെ സ്കെൽട്ടനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി സാധനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറിയിടാം. കണ്ടാ നമ്മുടെ വണ്ടി നിൽക്കണുണ്ടോ, നേരെ പോകാൻ പോണേ നേപ്പാൾ ഭൂട്ടാൻ അതേപോലെ തന്നെ ഇന്ത്യ 29 സ്റ്റേറ്റ്. ജസ്റ്റ് 3 രാജ്യം 29 സ്റ്റേറ്റ് ഫുൾ കവർ ചെയ്തിട്ടാണ് അല്ലേ മോനെ, ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാൻ പോണേ. അപ്പോൾ സാധാരണ രീതിയിലുള്ള യാത്രകൾ ഒന്നുമല്ല, ഒരുപാട് വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ഒന്ന് സപ്പോർട്ട് ചെയ്തോ, ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിക്കോ. അതായത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതേപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. എന്താണ് നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്കെല്ലിനോട് കൂടി ചോദിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, അതാണ് മിസ് ചെയ്യരുത്. ഞങ്ങളുടെ നല്ല വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്, അതായത് ഇതുവരെ ആരും പോവാത്ത രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യം അവർ മിസ് ചെയ്യാൻ പാടില്ല. അതാണ് കാരണം ഫുള്ള് ടെന്റ് ഫുള്ള് കുക്കിങ്, ഒരു ഇതുമില്ലാത്ത, അതായത് അത്ര അഡ്വഞ്ചർ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. അതാണ് നമ്മൾ ഈ കൊറോണ അത് ഇതൊക്കെ ഉണ്ടോ, അതേപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഭയങ്കര സീനാണല്ലേ, ഡൽഹി ഭയങ്കര സീനാണ്. എന്നാലും നമ്മൾ പോകും, നമ്മൾ തളരില്ല മാമ. അതാണ് ഭയങ്കര സീനുള്ളൊരു സമയമാണ്, ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. കുറെ അഡ്വഞ്ചർ ട്രിപ്പാണ്, നല്ല അഡ്വഞ്ചർ ട്രിപ്പാണ്, അതേപോലെ നല്ല റിസ്ക് ആയിട്ടുള്ള ട്രിപ്പാണ്. വ്ലോഗ് എന്നും ഉണ്ടാവും, ഡെയിലി വ്ലോഗ്, ഡെയിലി വീഡിയോസ് ഉണ്ടാവും. മാക്സിമം നമുക്ക് എവിടെയൊക്കെ റേഞ്ച് കിട്ടുന്നു അതിനനുസരിച്ച്, റേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് പോകുള്ളൂ, അല്ലാതെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ഉണ്ടാവും. അപ്പം എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് കിടലായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. വണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അന്നത്തെ വണ്ടി, ഇന്നത്തെ വണ്ടി ഒരു ആനി ആടും തമ്മിൽ വ്യത്യാസം. നമുക്ക് വലിച്ചു കിട്ടണമെന്നില്ല, ജസ്റ്റ് പോയി വണ്ടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ, നമ്മുടെ ബ്രെഡ് ബി. എൻ്റെ മോനെ ഇജാതി സൈസ്, മാരക സൈസായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ നമ്മൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ബോർഡിൽ കേരള ടു കേരള, കേരളത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഡൽഹിയിലൊക്കെ പോയിട്ട് ട്രെയിനിലൊക്കെയാണ് പോകാറ്. നമ്മൾ അങ്ങനെ ഒന്നുമല്ല പോണത്, ഇവിടെ നിന്ന് തിരിച്ച് വരുന്നതും പോകുന്നതും ഒക്കെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് വണ്ടിയിലാണ് പോകുന്നത്. പാലക്കാട് അലനല്ലൂർ, എൻ്റെ നാടായ അലനല്ലൂരിൻ്റെ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളി, നമ്മളൊരു ഒരു ഐഡൻറ്റിറ്റി ആണ്, നമ്മൾ മലയാളി, അഭിമാനത്തോടുകൂടി പറയാം മലയാളിയാണ്. അതേപോലെ തന്നെ അതാണ്, പക്ഷേ 29 സ്റ്റേറ്റ്സ്, 3 കൺട്രീസ്, 3 കൺട്രീസ്, 29 സ്റ്റേറ്റുമാണ് കവർ ചെയ്യാൻ പോകുന്നത്. സാധാരണ ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ 29 സ്റ്റേറ്റ്സും കവർ ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ. കാരണം ഫുൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പക്ക ഇന്ത്യ. പിന്നെ അതേപോലെ നമ്പർ പ്ലേറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഒരു ടയർ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. നമ്മൾ വേറെ, നമ്മൾ ഇന്നലെ പോയിട്ട് ടയറൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കട്ട ടയറാണ്, സിയറ്റിൻ്റെ ടയറാട്ടെ. അപ്പോൾ എക്സ്ട്രാ ടയർ ഉണ്ട്, എന്നാലും അത്യാവശ്യമൊക്കെ ഓടിട്ടുവരും. 1000, 1500 1000 കിലോമീറ്ററൊക്കെ എന്തായാലും ഓടുണ്ടാവും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വെച്ച് ഈ ഒരു ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ടോ, ഇവിടെ തന്നെ ഒരു വേറൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, വേണ്ട ഒരു സ്റ്റാലിൻ അത് ബാഗ് ഉണ്ടാവുകൊണ്ട് കാണാത്തതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ അടിയിൽ സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കണ്ടോ. ഇത് കണ്ടോ, ഈ ഒരു സാധനം, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞങ്ങൾ പുറത്തു നിന്ന് ഫുഡ് കഴിക്കുന്നേ ഇല്ല, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാൻ പോകും. അതേപോലെ തന്നെ നേരെ മൂളിക്കുന്ന ടെൻറ്റാണ്. ഈ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ റൂമിൽ എവിടെ റൂം എടുക്കുന്നില്ല, ഞങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള മാത്രം തീരുമാനമാണ് ഉള്ളത്. കാരണം നമ്മൾ സെൽഫായിട്ട് സർവൈവ് ചെയ്യാൻ പഠിക്കണം, നമ്മൾ എന്ത് രോഗമോ കാര്യങ്ങളൊക്കെ ഇനിയും ലോകത്ത് ഇഷ്ടം പോലെ വരും. അപ്പോൾ നമ്മൾ അതിനൊക്കെ അത് ജീവിക്കണ്ടേ, ആ രീതിയിൽ ചെയ്യാനാണ് ഈ ഒരു പ്ലാൻ കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ അന്ന് വാങ്ങിയ സാഡിൽ ബാഗ്സ്, സാഡിൽ ബാഗ്സിൽ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ അങ്ങനെ ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് വണ്ടി എന്ന് വെച്ചാൽ, വണ്ടിയുടെ വേറെ കാര്യങ്ങളൊന്നുണ്ടോ, വണ്ടിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ മാരക സൈസാണ് ഗൈസ്. ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്താ പറയുക, വണ്ടി മറിഞ്ഞു കഴിഞ്ഞാലും സ്റ്റാൻഡ് ജസ്റ്റ് ഇട്ടില്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് കുത്തി നിൽക്കുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. പിന്നെ വണ്ടിയുടെ വൈസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം മുന്നേ ഞാൻ വേറൊരു വൈസർ ഹിമാലയൻ മോഡലായിട്ടിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. തന്നെ നമ്മൾ ഇന്ത്യ ഭൂട്ടാൻ നമ്മുടെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ്, അതേപോലെ ആൻഡ്രോയിഡ് സ്റ്റാലിയൻ എന്നൊരു നേട്ടായി കൊടുത്തു. നമ്മൾ റെഡ്ബി എന്നുള്ളത് എവിടെയും പോയിട്ടില്ല, ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞുള്ളൂ. റെഡ്ബി നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് വീട്ടിലാണ്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. എനിക്കിനി റെഡി ആവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ എല്ലാ റൈഡേഴ്സും വെക്കുന്നതാണ് ഇതേപോലെ ഒരു സാധനം, എന്തിനാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അതേപോലെ ഇവിടെയും ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മളെ ഗണ്ണും കാര്യങ്ങളൊക്കെ, ഗണ്ണിൻ്റെ ഒരു ഉണ്ടോ, ഗണ്ണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഉണ്ടോ, ഗണ്ണൊക്കെ ഉണ്ടായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സേഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയല്ലേ നമ്മുടെ വണ്ടികളുള്ളൂ, വണ്ടിയിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. അനാവശ്യമായിട്ടും വലിയ കാര്യമായിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പാവപ്പെട്ടവൻ്റെ ഇത് ഉണ്ടോ, ഇത് എൻ്റെ ഗോൾഡ് വിങ്ങാണ് ഗൈസ്, മല്ലു ട്രാവലിന് വലിയ ഗോൾഡ് വിങ്, എൻ്റെ പാവപ്പെട്ടവൻ്റെ ഗോൾഡ് വിങ്ങാണിത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വണ്ടിയിലുള്ളൂ. ഉണ്ടോ സ്കെല്ലൊക്കെ എന്തായാലും അടിപൊളി നിൽക്കുന്നുണ്ട്. വണ്ടിയിൽ ഒന്ന് കയറി നിറ എങ്ങനെയുണ്ട് നോക്കട്ടെ, ജസ്റ്റ് നമുക്ക് വണ്ടിയിൽ ഒന്ന് കയറി ഇരുന്നിട്ട് എങ്ങനെയുള്ള ഫീൽ ഉണ്ട് നോക്കട്ടെ. ഇതിൽ കയറാൻ നല്ല പാടാട്ടോ, ഞങ്ങൾ വല്ലയിടത്ത് സ്റ്റാൻഡൊക്കെ ഇട്ട് ഉണ്ടോ, എന്ത് ലുക്ക് ഉണ്ട്, ഒരു റൈഡറിൻ്റെ ഫീല്. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടാവും, ഏത് പൊട്ടണം നമ്മളെ വണ്ടി അങ്ങനെ ഓടിക്കാനും പറ്റുള്ളൂ. അതാണ്, അതാണ് ഇത് ഓടിക്കണമെങ്കിൽ കുറച്ച് പ്രത്യേകതകൾ. എന്നാൽ സി ഡി മൂസത്തെ വണ്ടി പോലെയാണ്, ഇതിൽ കുറേ പ്രത്യേകത ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഹോണൊക്കെ ഒന്ന് മാറ്റിയിട്ടാ, ഹോണം അടിച്ചു കാണിച്ചോടത്തെ, ചാവിണ്ടോ, ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ. ഇനി വണ്ടി ചെവി കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഉള്ളിന് സൈലൻസർ വെക്കാൻ പറ്റില്ല, ശബ്ദം പോവും. അപ്പോൾ ഹോണൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പപ്പിയൊക്കെ യാത്ര പറയാൻ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ബബായ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ് ചാനൽ വിത്ത് ട്യൂൺ ആയിട്ടിരിക്കുക. എല്ലാ വീഡിയോസും വരും എൻ്റെ ചാനലിലും അതേപോലെ തന്നെ അവൻ്റെ ചാനലിലും വരും. ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ചാനൽ ലിങ്ക് കിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച്. ബാക്കി വീഡിയോസ് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി പോയി. എന്തായാലും ചെറുതായിട്ട് ലേറ്റായിട്ടുണ്ടെങ്കിലും ഫുള്ള് കേൾട്ടൻ ആൾക്കാരും ദേ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഫ്ലാഗ് ഓഫിന് വന്നാട്ടോ. അപ്പൊ കോട്ടക്കുന്നാണ്. അതെ, എല്ലാരും ഇരിക്കുന്നുണ്ട്. കേൾട്ടന്റെ ഫ്ലാഗ് ഉണ്ട്. അതേപോലെ തന്നെ മണാലിയിൽ വെച്ച് നമ്മള് ഈ സാധനമൊക്കെ മഞ്ഞിലൊക്കെ ഇടുന്ന കുറെ വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്റെ കൂടെ വന്ന ആളെവിടെ ആളാകെ ക്ഷീണിച്ച് എന്തോ കിളി പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും ഫുൾ സപ്പോർട്ടാണ്. നേരെ പോയോക്കട്ടെ. അപ്പൊ ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാ വീഡിയോസും ഇതേപോലെ തന്നെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞത് കേട്ടോ, നമ്മളൊരു പമ്പിലാണുള്ളത്. ജസ്റ്റ് ഒരു പമ്പിൽ ചേട്ടന്മാരെ ചോദിച്ചു, അവസാനം സമ്മതിച്ചാണ്. ആദ്യം കുറേ പമ്പിൽ കയറിയിട്ടുണ്ട്. ഒരു പമ്പിലൂടെ സമ്മതിച്ചു. അവസാനം ഇന്ത്യൻ ഓയിൽ പമ്പിൽ കയറിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ടയർഡാട്ടോ. അപ്പം ഈ സാധനം സെറ്റ് ചെയ്യാൻ കുറച്ച് പാട് കിട്ടും. അത് അറിയാത്തതിൻ്റെയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് നന്ദി നമുക്ക് പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ഡി ആർ എൽ ഒരു രക്ഷയില്ല ഗൈസ്. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പോകാൻ. അത് അവർക്കും നമുക്ക് ആകെ കൺഫ്യൂഷനായിട്ട് ഒരു മണിക്കൂറും വെയിറ്റ് ചെയ്തെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് ടീം ഡി ആർ എൽ ക്ലബ്. എന്തായാലും ഒരുപാട് കടപ്പാടുണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള റൈഡിൽ അവരുടെ എല്ലാവരും ഹെൽപ്പും നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. സ്കെല്ലോടെ ഡ്രസ്സ് മാറുന്നുണ്ട്. ഞാൻ കാണിക്കുന്നില്ല കണ്ടോ. വണ്ടിയൊക്കെ ഏകദേശം സെറ്റാണ്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടെൻറ്റ് ഇവിടെ നിന്നെ കാണിക്കുന്നില്ലടാ. ടെൻറ്റ് പക്കയാണ് കേട്ടോ. ടെൻറ്റൊക്കെ പക്കയാണ്. സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ബെഡ് പോലെ സ്ലീപ്പിംഗ് ബാഗ് ആക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ നമ്മൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏകദേശം കണ്ണൂർ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ കേരളത്തിൽ തന്നെയാണ്. ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും നാളെ ഇവിടെ നിന്ന് തിരിക്കുന്നതായിരിക്കും. എന്നിട്ട് നാളെ നമുക്ക് മംഗലാപുരം ബാംഗ്ലൂർ ബേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സൈഡിൽ കൂടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക, ഈ ഒരു ക്യാൻ പെട്രോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അല്ല സോറി, ഈ ഒരു ക്യാൻ പെട്രോളും ഇത് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. തന്നെ ചെയ്തുള്ളൂ. പിന്നെ ഡിആറിൻ്റെ കേട്ടോ കേരളൻ ഓഫ് റോഡ് ക്ലബിൻ്റെ ഒരു അടിപൊളി സ്റ്റിക്കർ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നാളെ മുതൽക്കുള്ള എല്ലാ വീഡിയോസും ഇതേപോലെ ആയിരിക്കില്ല. നല്ല ഇതിൽ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.